കൊറോണയുടെ പശ്ചാത്തലത്തിലും ആളുകളെ പരിഞ്ഞുമുറുങ്ങി മൈക്രോ ഫിനാൻസ്. കൊറോണ കാരണം കേരളം നിശ്ചലമായിരിക്കെ ഇതൊന്നും കണക്കിലെടുക്കാതെ വായ്പ തിരിച്ചടവ് മുടങ്ങിയവരെ ഭീഷണിപ്പെടുത്തുകയാണ് മൈക്രോ ഫിനാൻസ് കമ്പനികൾ. വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ നിരന്തര ഭീഷണികളാണ് ഇവർ നടത്തുന്നത്. മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നും വായ്പ എടുത്ത സ്ത്രീകളുടെ ചെറു സംഘങ്ങളിൽപ്പെട്ട പലർക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. നിരന്തര ഭീഷണികളാണ് വായ്പാ തിരിച്ചടവിന്റെ പേരിൽ നേരിടേണ്ടി വരുന്നത്. കൊറോണ കാരണം സമ്പദ്രംഗം നിശ്ചലമായിരിക്കെ അതൊന്നും കണക്കിലെടുക്കാതെ ഭീഷണികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മൈക്രോ ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ പോലും തയ്യാറാകുന്നില്ല. വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള സംസാരമാണ് കേൾക്കേണ്ടി വരുന്നതെന്ന് സ്ത്രീകൾ പരാതിപ്പെടുന്നു. കൊറോണ കാരണം വായ്പകൾക്ക് മൊറട്ടോറിയം വേണമെന്നാണ് ആവശ്യം. കൊറോണ കാരണമുള്ള മാന്ദ്യം അകന്ന് വിപണി തലപൊക്കുന്നത് വരെ മൊറട്ടോറിയം വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നത്. സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ശക്തമായ ആക്ഷേപം ഉയരുന്നുണ്ട്. കൊറോണ കാരണം കുടുംബശ്രീകളിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ജോലി നഷ്ടവും വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നും ഭീഷണികൾ വരുന്നത്. മഹാപ്രളയത്തിന് ശേഷം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൊറോണ എന്ന വിപത്ത്. ലോക സമ്പദ്രംഗം തന്നെ കൊറോണ കാരണം കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. കടകമ്പോളങ്ങൾ പലതും അടഞ്ഞുകിടക്കുകയാണ്. പലർക്കും ജോലി നഷ്ടമായിരിക്കുന്നു. വായ്പ എടുത്തവർക്ക് തിരിച്ചടയ്ക്കാനും കഴിയുന്നില്ല. പക്ഷേ മൈക്രോ ഫിനാൻസ് കമ്പനികൾ ഈ സാഹചര്യം കണക്കിലെടുക്കുന്നില്ലെന്നാണ് മൈക്രോ ഫിനാൻസ് വഴി വായ്പ എടുത്ത സ്ത്രീകളുടെ പരാതി. പരസ്പരം ജാമ്യം നിന്ന് ചെറു സംഘങ്ങൾ രൂപീകരിച്ചാണ് സ്ത്രീകളടക്കമുള്ളവർ മൈക്രോ ഫിനാൻസ് സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നത്. കൊറോണ കാരണമുള്ള പ്രത്യേക അവസ്ഥയിൽ പലർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തന്നെ കഴിയുന്നില്ല. ജോലിയും നഷ്ടമാണ്. ഈ ഘട്ടത്തിൽ ഇവർ മൈക്രോ ഫിനാൻസ് തിരിച്ചടവിന് ബുദ്ധിമുട്ടുകയാണ്. പല വീടുകളിലും മൈക്രോ ഫിനാൻസ് കമ്പനികൾ ഭീഷണി മുടക്കുകയാണ്. ഭീഷണി ഭയന്ന് പലർക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയും. മൈക്രോ ഫിനാൻസ് കമ്പനികളെ പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളെ വിളിച്ച് ഫോൺ വഴിയുള്ള ഭീഷണികളും വരുന്നുണ്ട്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ വിവരമറിയുമെന്നാണ് ഫോൺ വഴിയുള്ള ഭീഷണികളിൽ മുഴങ്ങുന്നത്. പിരിവിനിറങ്ങുന്ന പലർക്കും ഗുണ്ടാ പശ്ചാത്തലമുള്ളതിനാൽ സ്ത്രീകൾ പലരും വീടുകളിൽ പേടിച്ചിരിക്കുകയാണ്. കൊറോണ വൈറസിന്റെ ഭീതിയിൽ സാധാരണ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കുറയുകയും ജോലിക്ക് പോവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷിക കാർഷികേതര ബാങ്കുകളിൽ നിന്നും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പകൾ എടുത്തിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. വായ്പകൾ മുടങ്ങുന്നത് മൂലം ബാങ്കുകളിൽ നിന്നും പ്രത്യേകിച്ച് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പക്കാരുടെ മേൽ തിരിച്ചടവിനായി സമ്മർദ്ദമേറുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അടിയന്തര സർക്കാർ നടപടികളാണ് ഇക്കാര്യത്തിൽ ഫലപ്രദം. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ കാര്യത്തിലുള്ള ഭീതി ഒഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വേണ്ട പ്രതിവിധികൾ ഉണ്ടാക്കേണ്ടതും സർക്കാരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.